നമസ്കാരം. കോവിഡ് കാലത്തെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും സംസ്ഥാനത്ത് നടക്കുന്ന തീവെട്ടിക്കൊള്ളയാണ് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫായി പാർട്ടിക്കാരെ കൂട്ടത്തോടെ നിയമിക്കുകയും കനത്ത ശമ്പളവും പെൻഷനും നൽകുക എന്നത്. എല്ലാ സംസ്ഥാനങ്ങളിലെയും സ്ഥിതി ഇതായിരിക്കുമെന്നാണ് നമ്മുടെ ധാരണ. പക്ഷെ അതല്ല. പല സംസ്ഥാനങ്ങൾക്കും ഈ പ്രാകൃത രീതിയിൽ മാറ്റം വരുത്തി കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ ആദ്യ നടപടികളിലൊന്ന് പേഴ്സണൽ സ്റ്റാഫിൻ്റെ എണ്ണം വെട്ടിക്കുറയ്ക്കലായിരുന്നു. ജീവനക്കാരുടെ ചെലവ് ഇതിലൂടെ 20% വരെ കുറയ്ക്കാൻ കഴിഞ്ഞെന്നാണ് മോദി സർക്കാർ പറയുന്നത്. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയും ഓഫീസും ഉൾപ്പെടുന്ന 7 ലോക് കല്യാൺ മാർക്കിലെ ജീവനക്കാരുടെ എണ്ണം 50-ൽ നിന്നും പകുതിയായി. പ്യൂണും ക്ലറിക്കൽ ജീവനക്കാരും ഉൾപ്പെടെയാണിത്. പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്കും ചെലവ് ചുരുക്കൽ നടപടി നീണ്ടപ്പോൾ 15% ജീവനക്കാർ കുറഞ്ഞു. നരേന്ദ്രമോദി ആദ്യം അധികാരമേറ്റ 2014 മെയ് 26 ഉത്തരവ് പ്രകാരം ക്യാബിനറ്റ് റാങ്കിലുള്ള മന്ത്രിക്ക് പോലും പരമാവധി 15 ജീവനക്കാരെയാണ് അനുവദിച്ചിട്ടുള്ളത്. സഹമന്ത്രിമാർക്കും 13 പേരെ നിയമിക്കാം. സർക്കാർ സർവീസിൽ നിന്ന് ഡെപ്യൂട്ടേഷനിൽ എത്തുന്നവരാണ് ഭൂരിപക്ഷവും എന്നതിനാൽ അവർക്ക് മാതൃകാ വകുപ്പിൽ നിന്നുള്ള പെൻഷൻ ലഭിക്കും. അല്ലാതെയുള്ള നിയമനങ്ങൾക്ക് അതത് തസ്തികയ്ക്ക് അനുസരിച്ച് കേന്ദ്ര ജീവനക്കാരുടേതിന് തുല്യമായ ശമ്പളം ലഭിക്കുന്നതാണ്. പെൻഷൻ ഉൾപ്പെടെ മറ്റ് ആനുകൂല്യങ്ങൾ ഇല്ല. തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രി അടക്കം എല്ലാ മന്ത്രിമാർക്കും ഒരു പേഴ്സണൽ സ്റ്റാഫിനെ മാത്രമേ പുറത്തുനിന്ന് നിയമിക്കാൻ അനുവാദമുള്ളൂ. കരാർ അടിസ്ഥാനത്തിൽ 5 വർഷത്തേക്കാണ് പൊളിറ്റിക്കൽ PA നിയമനം. ജൂനിയർ PA ഗ്രേഡിൽ ഈ കാലയളവിൽ സർക്കാർ ശമ്പളം നൽകും. പെൻഷൻ അടക്കമുള്ള ആനുകൂല്യമില്ല. ഗവർണർക്ക് പൊളിറ്റിക്കൽ PA ഇല്ല. മന്ത്രിമാരെ സഹായിക്കാനുള്ളവരെ അതത് വകുപ്പിനുള്ളിൽ നിന്ന് തന്നെയാണ് സർക്കാർ നിയമിക്കുക. ഇതിനൊപ്പം എല്ലാ മന്ത്രിമാർക്കും ഒരു PRO കൂടി ഉണ്ടാകും. ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ വകുപ്പിലെ ഉദ്യോഗസ്ഥരാണ് ഈ സ്ഥാനം വഹിക്കുക. മഹാരാഷ്ട്രയിൽ മന്ത്രിമാർ 1-ോ 2-ോ പേഴ്സണൽ സ്റ്റാഫിനെ മാത്രമേ പുറത്തുനിന്ന് നിയമിക്കാറുള്ളൂ. 2 വർഷം കഴിയുമ്പോൾ കാലാവധി തീരും. ഇവർക്ക് പെൻഷനില്ല. എന്നാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സർക്കാർ സർവീസിന് പുറത്തുനിന്ന് കൂടുതൽ ജീവനക്കാരും ഉണ്ടാകാറുമുണ്ട്. ഇവർക്കും പെൻഷനില്ല. ഗവർണർക്ക് നിലവിൽ 4 പേഴ്സണൽ സ്റ്റാഫുകളുണ്ട്. ഒരാൾ സർക്കാർ സർവീസിലുള്ളയാളാണ്. മറ്റുള്ളവർ പുറത്തുനിന്ന് നിയമിച്ചവരും. PA, മീഡിയ കോഓർഡിനേറ്റർ, പാചകക്കാരൻ എന്നിവരാണ് പുറമേ നിന്നുള്ളവർ. ഇവർക്ക് പെൻഷനില്ല. കേരളത്തിൽ മാത്രമാണ് 25-ലധികം പേഴ്സണൽ സ്റ്റാഫുകളും കനത്ത ശമ്പളവും ആജീവനാന്ത പെൻഷനും ഉള്ളത്. മാത്രമല്ല, വകുപ്പുകളിൽ എന്ത് നടക്കണമെന്ന് തീരുമാനിക്കാൻ പലപ്പോഴും മന്ത്രിയേക്കാൾ അധികാരവും ഉണ്ട്. ഇതാണ് നന്മയുള്ള കേരളം. അത് ചൂണ്ടിക്കാട്ടിയതിനാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുപോലെ ഗവർണറെ ആക്രമിക്കുന്നത്. വായനയിൽ മുഴുകിയും പുസ്തകം എഴുതിയും രാജ്ഭവനിൽ ഒതുങ്ങിക്കൂടണമെന്നാണ് സർക്കാർ ഗവർണറോട് ആവശ്യപ്പെടുന്നത്. പക്ഷേ നേരിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്നില്ലെങ്കിലും ഗവർണറും ജനസേവകനാണ്. ജനപക്ഷത്തു നിന്ന് ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഗവർണർക്ക് എല്ലാവിധ അവകാശങ്ങളും ഉണ്ടെന്നുകൂടി മനസ്സിലാക്കുക. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.